രാത്രിയിൽ ഭയമില്ലാതെ സ്വന്തമായി തനിച്ച് സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾ കാണില്ല എന്നാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ച് രാത്രിയും ഇരുട്ടും ഭയപ്പെടുത്തുകയാണ് സ്വന്തം അച്ഛന്റെയോ ഭർത്താവിന്റെയോ സഹോദരന്റെയോ കൈപിടിച്ചല്ലാതെ തനിച്ച് യാത്ര ചെയ്യാൻ എത്ര സ്ത്രീകൾക്ക് ധൈര്യമുണ്ട് ഇല്ല സർ സുരക്ഷ ഒരുക്കേണ്ട നമ്മുടെ പോലീസ് പോലും നോക്കുകുത്തികളാകുന്ന കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ കേരളം കണ്ടത് അങ്ങനെയുള്ള ഒരു നാട്ടിൽ എന്ത് സ്ത്രീ സുരക്ഷ പോലീസ് പട്രോൾ തുടങ്ങുന്നു സ്വാഗതം ഇക്കാലത്തെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളും ജോലി കഴിഞ്ഞ് തനിച്ചാകും വീട്ടിലേക്കുള്ള യാത്ര അങ്ങനെ രാത്രിയിൽ തനിച്ച് സഞ്ചരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഭയമുളവാക്കുന്ന ഒരു വാർത്ത കേട്ടു തിരുവല്ലയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ യുവതിയെ ഒരാൾ കടന്നു പിടിച്ചു സംഭവത്തിൽ വിക്കി എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി 8:30 സംഭവം തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നെല്ലാടും പാടത്തവാലം സ്വദേശിയായ യുവതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആക്രമണം യുവതിയെ വഴിയിൽ തടഞ്ഞ പ്രതി അസഭ്യം പറഞ്ഞ ശേഷം കടന്നുപിടിക്കുകയും ചുരിദാർ വലിച്ചു കീറുകയും ചെയ്തു യുവതി ബഹളം വെച്ചതോടെ സമീപവാസികൾ ഓടിക്കൂടി ഇതോടെ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി വിഷ്ണുവിനെ വീടിന് സമീപത്തു നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരന്തരമായി ശല്യം ചെയ്യുന്നതായി കാട്ടി പരാതിക്കാരിയായ യുവതി വിഷ്ണുവിനെതിരെ നേരത്തെ തിരുവല്ല പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പ്രതിക്കുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് 18 പത്തനംതിട്ട ആതുര ശുശ്രൂഷ രംഗത്ത് നിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഇങ്ങനെയുള്ള ഡോക്ടർമാർക്ക് ദുഷ്പേരുണ്ടാക്കാൻ ചിലർ ഇറങ്ങിയിട്ടുണ്ട് കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ അബൂബക്കറിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ചികിത്സയ്ക്കെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ 78-കാരനായ ഈ ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ സി എം അബൂബക്കറിനെയാണ് പോക്സോ കേസിൽ കസബ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ April 11-17 തീയതികളിലായി ക്ലിനിക്കിൽ ചികിത്സയ്ക്കെത്തിയ 15-വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഡോക്ടർക്കെതിരെ ഉണ്ടായിരിക്കുന്നത് മുമ്പും സമാനമായ രീതിയിൽ ഈ സി എം അബൂബക്കറിനെതിരെ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ചില പ്രമുഖർ ഇടപെട്ട് ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം കസ്ബ പോലീസ് പ്രതിയെ കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനു വേണ്ടി ചില ഉന്നത ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ജയിൽവാസം ഒഴിവാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുള്ളത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഏതായാലും 15-വയസ്സുകാരി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായതിനു ശേഷം മാനസിക നില തകർന്ന് കുടുംബാംഗങ്ങളോട് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കുടുംബാംഗങ്ങൾ ഉടൻ തന്നെ കസബ പോലീസിൽ പരാതി നൽകിയത് പിന്നീടാണ് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ദിവസം പ്രതിയെ ക്ലിനിക്കിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഡോക്ടർമാരെ പോലെ തന്നെ നമ്മളേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് അധ്യാപകരും സമൂഹത്തിനാകെ മാർഗദീപമാകേണ്ടവർ എന്നാൽ ചില അധ്യാപകരുടെ പെരുമാറ്റം സ്കൂളിൽ മാത്രമല്ല സമൂഹത്തിലാകെ ഇരുട്ടു പടർത്തും കോഴിക്കോട്ടെ മനോഷ് എന്ന അധ്യാപകൻ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനോട് ചെയ്ത ക്രൂരത അറിഞ്ഞാൽ കുഞ്ഞുങ്ങളുള്ള ആർക്കും സഹിക്കാനാവില്ല
ആ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പോലീസ് പിടികൂടിയിട്ടില്ല. എൽഎസ്എസ് ക്യാമ്പിനിടെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. കുട്ടിയുടെ രക്ഷിതാക്കളും സ്കൂൾ പ്രധാനാധ്യാപികയും അന്ന് തന്നെ ചൈൽഡ് ലൈനിലും മുക്കം പോലീസിലും പരാതി നൽകിയിരുന്നു. എന്നാൽ സംഭവം നടന്ന് രണ്ടാഴ്ച പിന്നിട്ടിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു സർക്കാർ പ്രൈമറി സ്കൂൾ അധ്യാപകനായ മനോഷാണ് ഒളിവിൽ തുടരുന്നത്. പോക്സോ നിയമപ്രകാരമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഈ വർഷം PSC വഴി നിയമിതനായ അധ്യാപകനാണ് മനോഷ്. ആശുപത്രിയിലും സ്കൂളിലും വെച്ച് പെൺകുട്ടികൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ കേട്ടത്. എന്നാൽ സ്വന്തം വീട്ടിൽ പോലും പെൺകുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന നിരവധി വാർത്തകളാണ് ഈ അടുത്തിടെ പുറത്തു വന്നത്. പത്തനംതിട്ടയിൽ മകളെ ഒരച്ഛൻ വർഷങ്ങളോളമാണ് ലൈംഗികമായി ചൂഷണം ചെയ്തത്. ആ പിതാവിന് 78 വർഷം കഠിന തടവും 2.25 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നു. മകൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ പിതാവ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കി വരികയായിരുന്നു. പ്രതിയുടെ മദ്യപാന സ്വഭാവവും ഉപദ്രവവും കാരണം ഭാര്യ നേരത്തെ ഇയാളെ ഉപേക്ഷിച്ചു പോയി. തുടർന്ന് പെൺകുട്ടി അച്ഛൻ്റെ മാതാവിനും സഹോദരിക്കുമൊപ്പമാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയങ്ങളിലാണ് കുട്ടിയെ പിതാവ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരുന്നത്. കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുന്ന വിവരം പ്രതിയുടെ സഹോദരി സ്കൂൾ അധ്യാപകരെ അറിയിച്ചതോടെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എഴുപത്തെട്ട് വർഷം കഠിന തടവിനും 2,75,000 രൂപ പിഴയൊടുക്കുന്നതിനുമാണ് പത്തനംതിട്ട പോക്സോ പ്രിൻസിപ്പൽ ജഡ്ജി ജയകുമാർ ജോൺ ശിക്ഷ വിധിച്ചത്. പിഴ ഒടുക്കാതിരുന്നാൽ 3.5 വർഷം അധിക കഠിന തടവും അനുഭവിക്കണം. പന്തളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി പ്രിൻസിപ്പൽ പോക്സോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജെയ്സൺ മാത്യൂസാണ് ഹാജരായത്. വിസ്താരവേളയിൽ പെൺകുട്ടിയുടെ ഒരു സഹോദരിയും പ്രതിയുടെ മാതാവും കൂറുമാറിയെങ്കിലും മറ്റു തെളിവുകളും ബന്ധുക്കളുടെ മൊഴികളും പ്രോസിക്യൂഷന് അനുകൂലമായി. ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതിനാൽ 55 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതിയാവും. News 18 പത്തനംതിട്ട. മഞ്ചേരി അരീക്കോട് കുനിയിൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും? കേരളം കുറച്ചു ദിവസങ്ങളായി കാത്തിരുന്നതാണ് ആ ശിക്ഷാവിധി. കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 12 പേർക്കും ഇരട്ട ജീവപര്യന്തമാണ് വിധി. എല്ലാ പ്രതികളും 50,000 രൂപ പിഴയടക്കണമെന്നും കോടതി വിധിച്ചു. ആകെ ഉണ്ടായിരുന്ന 21 പ്രതികളിൽ 12 പേർ കുറ്റക്കാരെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചത്. June 12 കുനിയിൽ അതീഖ് റഹ്മാൻ വധക്കേസിലെ പ്രതികളായ കുളക്കാടൻ അബൂബക്കർ, സഹോദരൻ അബ്ദുൽ കലാം ആസാദ് എന്നിവരെ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വെട്ടിക്കൊല്ലുകയായിരുന്നു. കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 12 പേർക്കുമെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും തെളിയിക്കാൻ സാധിച്ചുവെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EM കൃഷ്ണനമ്പൂരി പറഞ്ഞു. വിവിധ വകുപ്പുകളിൽ തടവു ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും ഇരട്ട ജീവപര്യന്തമുള്ളതുകൊണ്ട് എല്ലാം ഒന്നിച്ചനുഭവിച്ചാൽ മതി. വിവിധ വകുപ്പുകളനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. ശിക്ഷ എന്താണ്? അത് പ്രകാരം ഇരട്ട ജീവപര്യന്തം, 2 ജീവപര്യന്തം 12 പ്രതികൾക്കാണ്. കൊല്ലണമെന്ന് കരുതി അക്രമം നടത്തിയതിനും കൊലപാതകം നടത്തിയതിനും ജീവപര്യന്തം വിധിച്ചതോടെയാണ് എല്ലാ പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം ലഭിച്ചത്. പ്രതികൾ 50,000 രൂപ വീതം പിഴ അടക്കണം. ഈ സംഖ്യ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നൽകണം. 750 പേജിലധികം വരുന്നതാണ് വിധിന്യായം. കേസിൽ 9 പേരെ വെറുതെ വിട്ടിരുന്നു. ഇതിനെതിരെ അപ്പീൽ പോകുന്ന കാര്യം വിധിപ്പകർപ്പ് പരിശോധിച്ച ശേഷം തീരുമാനിക്കുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. News 18 മലപ്പുറം. മദ്യപാനം നിരവധി കുടുംബങ്ങളുടെ സമാധാനമാണ് തകർക്കുന്നത്. അച്ഛനും മക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലും കലഹങ്ങളും അതേ തുടർന്ന് കൊലപാതകങ്ങളും ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. വയനാട്ടിൽ മദ്യലഹരിയിൽ വീട്ടിലെത്തി കലഹിച്ച യുവാവിനെ സഹോദരൻ മുളവടി കൊണ്ട് അടിച്ചുകൊന്നു. വയനാട് സ്വദേശി ജയചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരൻ രാമകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കഴിഞ്ഞ ദിവസം രാത്രി മദ്യലഹരിയിലെത്തിയ ജയചന്ദ്രൻ ഭാര്യയെയും അമ്മയെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഈ സമയം സ്ഥലത്തെത്തിയ രാമകൃഷ്ണൻ മുളവടി കൊണ്ട് അടിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. കഴുത്തിനും തലയ്ക്കും അടിയേറ്റ് വീണ ജയചന്ദ്രനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജയചന്ദ്രൻ മദ്യപിച്ചെത്തി നിരന്തരം വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നു. തന്നെയും മക്കളെയും കൊല്ലാനോടിച്ചപ്പോൾ ജ്യേഷ്ഠനെ അറിയിക്കുകയായിരുന്നുവെന്ന് ജയചന്ദ്രന്റെ ഭാര്യ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് വന്നത് ഞാനാണ് അഭയന്ദ്രൻ രാമകൃഷ്ണന്റെ അടുത്ത് എത്തിയത്. അതുകൊണ്ടാണ് രാമകൃഷ്ണൻ എത്തിപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ബഹളത്തിനിടെ അബദ്ധത്തിൽ അടികൊണ്ടതാണെന്നാണ് മാതാവും പറയുന്നത്. ഓന് എന്താ പറ്റിയതാരില്ല, തടുക്കും പോയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ എന്തോ ഇത് പറ്റിപ്പോയതാ, അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല. അതേസമയം സംഭവസ്ഥലത്തുണ്ടായിരുന്ന ജയചന്ദ്രന്റെ സുഹൃത്ത് വരയാൽ കരയോത്തിങ്കൽ രവിക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഇയാൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രവിയുടെ പരാതി പ്രകാരമാണ് തലപ്പുഴ പോലീസ് കൊലപാതക കുറ്റത്തിന്റെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ കോർഡിനേറ്ററായിരുന്ന ഇബ്രാഹിം പുത്തൻതാണിക്കെതിരെ NIA കുറ്റപത്രം. വിവിധ സംസ്ഥാനങ്ങളിൽ ഇയാൾ ആയുധ പരിശീലനം നടത്തിയെന്ന് കുറ്റപത്രത്തിലുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ആയുധ പരിശീലനം നടത്തിയതായും പ്രത്യേക പരിശീലന പദ്ധതി സംഘടിപ്പിച്ചതായും NIA കണ്ടെത്തി. ഇതിനായി ഇയാൾ രാജ്യമെങ്ങും സഞ്ചരിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു. PFI നാഷണൽ കോർഡിനേറ്ററായ ഇബ്രാഹിം പുത്തനത്താണിക്കെതിരെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഡൽഹിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇയാൾക്കെതിരെ ആ കോടതിയിൽ ആ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B വകുപ്പിന് പുറമെ UAPA നിയമത്തിലെ ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഇബ്രാഹിമിനെതിരെ NIA കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൌരവതരമായിട്ടുള്ള കാര്യം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് എന്ന പേരിലെത്തി വ്യാജമായി ഇത്തരത്തിൽ ആയുധ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ബോധപൂർവമായി തന്നെ ഇബ്രാഹിം നടത്തിയിട്ടുണ്ട് എന്നാണ് NIA തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തൽ. സമാനമായ രീതിയിൽ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ മറവിൽ അഡ്വാൻസ്ഡ് ആയുധ പരിശീലനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസിന് തന്നെ ഇയാൾ രൂപം നൽകിയിട്ടുണ്ട് എന്നും NIA കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. കഴിഞ്ഞ March 18 പോപ്പുലർ ഫ്രണ്ടിന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗങ്ങൾക്കും മുതിർന്ന കേഡർ നേതാക്കൾക്കുമാർക്കും എതിരെ NIA ഡൽഹി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ നാഷണൽ കോർഡിനേറ്ററായിട്ടുള്ള ഇബ്രാഹിം പുത്തനത്താണിക്കെതിരെയുള്ള ഈ നടപടി എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. പങ്കാളികളായിട്ടുള്ള മറ്റുള്ളവർക്കെതിരെയും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി കോടതിയിൽ NIA കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് വിവരം. എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ ഇബ്രാഹിമിനെതിരെ നിലവിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർക്കെതിരായ നിയമ നടപടികളൊക്കെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് വിവരം. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ തീവ്രവാദമെന്ന് സംശയിക്കുന്ന നേതാക്കൾക്കെതിരെ NIA നടപടികൾ കടുപ്പിക്കുകയാണ്. കൊല്ലം ചവറയിൽ SDPI നേതാവിന്റെ വീട്ടിൽ NIA റെയ്ഡ് നടത്തി. കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ അസീസിന്റെ വീട്ടിലും ഭാര്യയുടെ വീട്ടിലുമായിരുന്നു റെയ്ഡ്. രണ്ടിടങ്ങളിൽ നിന്നുമായി ലഘുലേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ചവറ ഭരണിക്കാവിലുള്ള വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു NIA സംഘം റെയ്ഡ് നടത്തിയത്. അബ്ദുൾ അസീസിന്റെ വീട്ടിൽ ആണ് ആദ്യം NIA സംഘം എത്തിയത്. അതിനുശേഷം അബ്ദുൾ അസീസിന്റെ ഭാര്യ വീട്ടിലും NIA സംഘം റെയ്ഡ് നടത്തി. ലോക്കൽ പോലീസിന്റെ സഹകരണത്തോടെയായിരുന്നു ഈ റെയ്ഡ് നടത്തിയത്. കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 4 തവണയോളം പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ചവറ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ റെയ്ഡിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മുൻപും
ഇവിടെ NIA സംഘം റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ചവറ പുക്കുത്തോട് സ്വദേശി മുഹമ്മദ് സാദിഖിനെ നേരത്തെ NIA സംഘം കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ചവറയിൽ തന്നെ 3 തവണയോളം NIA സംഘം ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം റെയ്ഡ് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഇന്ന് റെയ്ഡ് നടത്തിയ ആള് വിദേശത്താണ് ഇപ്പോൾ ഉള്ളത്. ഇയാൾ സ്ഥലത്തില്ല. ഇയാൾക്ക് നേരത്തെ PFI ബന്ധമുണ്ടായിരുന്നു എന്ന് NIA സംഘം വരുന്നുണ്ട്. അതിന് പ്രകാരമാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് മറ്റേതെങ്കിലും സംഘടനാ രൂപം കൈവരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം NIA സംഘം കർശനമായി നിരീക്ഷിച്ചു വരികയാണ്. സാധാരണഗതിയിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനൊക്കെ ഈ സംഘടനാ സ്വഭാവം നമുക്ക് അത്ര പിടിപാടുള്ള ഒരു സ്വഭാവ രീതിയല്ല അവരെ സംബന്ധിച്ചുള്ളത്. കാരണം സ്ലീപ്പർ സെല്ലുകൾ അടക്കം സജ്ജമാക്കിക്കൊണ്ട് വേറൊരു തരത്തിൽ സംഘടനാ പ്രവർത്തനം സജീവമാക്കാൻ ശ്രമിക്കുന്ന രീതികൾ പോപ്പുലർ ഫ്രണ്ട് പിന്തുടരാറുണ്ട്. അതുകൊണ്ട് നിരോധനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ മറ്റൊരു സംഘടനാ രൂപത്തിലേക്ക് മാറി ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മട്ടിൽ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് NIA സംഘം പരിശോധിക്കുന്നത്. പോലീസ് പട്രോൾ ഇനി പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടെ ഗാർഹിക പീഡന പരാതി അന്വേഷിക്കാനെത്തിയ ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറെയും സംഘത്തെയും പട്ടിയെ അഴിച്ചുവിട്ട് കടിപ്പിച്ചതായി പരാതി. മേപ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ മായ എസ് പണിക്കരെയും കൗൺസിലർ നാജിയ ഷെർനെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേപ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തൃക്കേപ്പറ്റ നെല്ലിമാളത്ത് ഉച്ചയ്ക്കാണ് സംഭവം. വനിതാ ശിശുവികസന വകുപ്പിൽ ഗാർഹിക പീഡന പരാതി നൽകിയ യുവതിയെ അന്വേഷിച്ചെത്തിയതായിരുന്നു ഉദ്യോഗസ്ഥർ. ജോസ് കാട്ടാശ്ശേരി എന്ന വ്യക്തിക്കെതിരെയായിരുന്നു പരാതി. ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാൾ ഇവരോട് കയർക്കുകയും പട്ടിയെ അഴിച്ചുവിടുകയുമായിരുന്നു. പട്ടി ആക്രമിച്ചിട്ടും പിന്തിരിപ്പിക്കാൻ ജോസ് ശ്രമിച്ചില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. മായ എസ് പണിക്കരുടെ കാലിനും കൈക്കും കടിയേറ്റു. കൂടെയുണ്ടായിരുന്ന കൗൺസിലർ നാജിയ ഷെറിന്റെ ദേഹത്തേക്ക് പട്ടി പാഞ്ഞു കയറി. രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ ഇരുവർക്കും കാലിനും കൈക്കും പരുക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. കടിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാം ഓടി വന്നിട്ട് പട്ടി ഓടിക്കും. അപ്പോഴേ ഈ ഉടമസ്ഥനോട് ഞാൻ പറയുന്നുണ്ട്, അതിനൊന്ന് കുടിക്കാമോ എന്ന് ചോദിക്കുന്നാലും നിങ്ങൾ എന്തിനാ വന്നെ അത് പറഞ്ഞിട്ട് കുടിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അല്ല സംസാരം. ശരിക്കും കടിച്ച് എടുക്കുവായിരുന്നു നമ്മൾ. എന്നിട്ട് അയാൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ അത് പട്ടിയെ കുടിക്കും ഒന്നും ചെയ്യുന്നില്ല. ഉദ്യോഗസ്ഥരെയും കൊണ്ടുപോയ ഡ്രൈവർ താജുദ്ദീൻ ഔദ്യോഗിക വാഹനത്തിൽ ഇരുവരെയും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. ഭയമുളവാക്കുന്ന വാർത്തകളാണ് പല ദിവസങ്ങളിലും നമ്മൾ കേൾക്കുന്നത്. റോഡിൽ അലക്ഷ്യമായി വാഹനം ഓടിച്ചാലും നിയമലംഘനങ്ങൾ നടത്തിയാലും ഒന്നും കണ്ടില്ലെന്ന് നടിക്കേണ്ട അവസ്ഥ. പ്രതികരിച്ചാൽ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അലക്ഷ്യമായി വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതിനാണ്. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലം ചാത്തന്നൂർ സ്വദേശി അഖിൽ കൃഷ്ണനെയാണ് പ്രതികൾ പിന്തുടർന്ന് വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. മദ്യലഹരിയിൽ അലക്ഷ്യമായി വാഹനമോടിച്ചത് ചോദ്യം ചെയ്തതിന് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ആക്രമണം. അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചത് ചോദ്യം ചെയ്തതിന് അഖിലിനോടും മറ്റ് യാത്രക്കാരോടും 2 അംഗ സംഘം തട്ടിക്കയറിയിരുന്നു. വഴിമധ്യേ കാറിലിരുന്ന് മദ്യപിച്ച പ്രതികൾ പല വാഹനങ്ങളിലും ഇടിക്കാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് അഖിലിന്റെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് കടന്നുകളഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വധശ്രമക്കുറ്റം ചുമത്തിയാണ് വയലൂർ സ്വദേശി ഷംനാദ, പഴകുറ്റി സ്വദേശി അഖിൽ എന്നിവരെ വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന കിട്ടിയത്. പ്രതികളുടെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 നെടുമങ്ങാട്. ആദിവാസി വിഭാഗങ്ങൾ എത്രത്തോളം അവഗണനയിലാണ് കഴിയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ കണ്ണൂർ പെരിങ്ങോത്തേക്ക് പോകണം. അവർക്ക് വീട് വെക്കാനുള്ള ധനസഹായം അനുവദിക്കുന്നതിൽ പോലും കൈക്കൂലി ആവശ്യപ്പെടുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്.
ഇങ്ങനെ കൈക്കുരു വാങ്ങിയ ആദിവാസി പുനരധിവാസ വികസന മിഷൻ സൈറ്റ് മാനേജർ സലീമിനെ വിജിലൻസ് കൈയോടെ പൊക്കി. സലീമിനെ പോലെ പാവങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെയും സർവീസിൽ വെച്ചു പൊറിപ്പിക്കരുത്. കണ്ണൂർ പെരിങ്ങോത്ത് ആദിവാസി വിഭാഗങ്ങൾക്ക് അനുവദിച്ച സ്ഥലത്ത് വീട് വയ്ക്കുന്നതിനുള്ള ധനസഹായം അനുവദിക്കാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അറസ്റ്റ്. ആദിവാസി പുനരധിവാസ വികസന മിഷൻ സൈറ്റ് മാനേജർ സലീം താഴേക്കോറോത്താണ് പിടിയിലായത്. 10,000 രൂപയാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്. വിജിലൻസ് DYSP ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിലാണ് സലീമിനെ കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇയാൾ കൈക്കൂലി വാങ്ങുന്നതായി നേരത്തെ തന്നെ പരാതി വ്യാപകമായിരുന്നു. തൊടുപുഴക്കടുത്ത് കരിമണ്ണൂരിൽ ലോക്കൽ പോലീസിന്റെ മൗനാനുവാദത്തോടെ അനധികൃത മണൽ ഖനനം. DYSP നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 2 JCB കളും 3 ടിപ്പറുകളും പിടിച്ചെടുത്തു. സംഭവത്തിന് പിന്നാലെ SIA സ്ഥലം മാറ്റിയിരിക്കുകയാണ്. കരിമണ്ണൂരിൽ പോലീസിന്റെ പിന്തുണയോടെ വ്യാപകമായി മണ്ണുഖനനം നടന്നതായി പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് തൊടുപുഴ DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം രാത്രിയിൽ പരിശോധന നടത്തിയത്. മിന്നൽ പരിശോധനയിൽ 3 ടിപ്പർ ലോറികളും 2 മണ്ണുമാന്തിയന്ത്രങ്ങളും പിടികൂടി. ഇതിൽ 2 ടിപ്പർ ലോറികളിൽ മണ്ണ് നിറച്ചിരുന്നു. വാഹനങ്ങളുടെ ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്ത് വിവരങ്ങൾ ശേഖരിച്ച ശേഷം വിട്ടയച്ചു. 1 ടിപ്പർ ലോറി ഉടമ പോലീസിനെ കണ്ടതും ഓടി രക്ഷപ്പെട്ടു. വാഹനങ്ങൾ പിടിച്ചെടുത്ത ശേഷം റിപ്പോർട്ട് സഹിതം കലക്ടർക്ക് നിയമ നടപടികൾക്കായി സമർപ്പിച്ചതായി DYSP മധു ബാബു പറഞ്ഞു. മണ്ണ് കയറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മറ്റൊരു ലോറിയിൽ 3 ലോറികളും 1 ഹിറ്റാച്ചിയും JCBയും ഇന്നലെ ഞാറുകുട്ടിയിൽ നിന്നും അതുപോലെ മാണിക്കുന്ന പിടിയിൽ നിന്നും CC എടുത്തിട്ടുള്ളത്. കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ മണ്ണുഖനനം നടക്കുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ആണിതെന്നായിരുന്നു റിപ്പോർട്ട്. തുടർന്നാണ് കരിമണ്ണൂർ പോലീസിനെ ഞെട്ടിച്ച് DYSP സ്ക്വാഡ് മിന്നൽ പരിശോധന നടത്തിയത്. അനധികൃത മണ്ണെടുപ്പ് DYSP പിടികൂടിയതിന് തൊട്ടു പിന്നാലെ കരിമണ്ണൂർ SHO ചുമതല വഹിക്കുന്ന SI KA അബിയെ അടിമാലിയിലേക്ക് സ്ഥലം മാറ്റി. മണ്ണുലോബിയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് സ്ഥലം മാറ്റമെന്നാണ് സൂചന. കൃത്യനിർവഹണത്തിനിടെ പോലീസിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ചില്ലറയല്ല. ഗതാഗത നിയമം ലംഘിച്ച് റോഡിൽ പാർക്ക് ചെയ്ത കാറു മാറ്റാൻ ആവശ്യപ്പെട്ടതിന് തൃശൂർ അന്തിക്കാട് സ്റ്റേഷനിലെ SIയുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി. ഇതുമാത്രമല്ല, അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ 2 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നിലയിൽ പാർക്ക് ചെയ്ത കാർ മാറ്റാൻ SI CI ഐശ്വര്യ ആവശ്യപ്പെട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വനിതാ SIയോട് കരുത്ത് സംസാരിച്ച യുവാക്കൾ ഇവരെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നു. തുടർന്ന് അന്തിക്കാട് പ്രിൻസിപ്പൽ SI A ഹബീബിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ബലം പ്രയോഗിച്ച് കാറിന്റെ താക്കോൽ വാങ്ങി വാഹനം സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. കരിക്കോട് സ്വദേശികളായ സജിൽ, കിരൺ എന്നിവരാണ് കേസിൽ പിടിയിലായത്. ഗതാഗത തടസ്സമുണ്ടാക്കിയതിനടക്കം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ദുരൂഹതകൾ അഴിയാത്തതും പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്തതുമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിരവധിയാണ്. നിങ്ങളുടെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. പോലീസ് പട്രോളിനെ വിളിക്കേണ്ട നമ്പർ 62 81 28 00 55. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.